നമുക്ക് ഈ ഓരോ ടെസ്റ്റിക്കുലർ ലോബിലും ഓരോ ടെസ്റ്റിക്കുലർ ലോബിലും എന്താണുണ്ടോ, നമ്മൾ ഓൾറെഡി ഇപ്പൊ പഠിച്ചു കഴിഞ്ഞു. ഒരു ടെസ്റ്റിസിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ടെസ്റ്റിസിനകത്ത് ഏകദേശം 250 കമ്പാർട്ട്മെന്റുകളാണ് ഉള്ളത്. ഈ 250 കമ്പാർട്ട്മെന്റുകളെയാണ് ടെസ്റ്റിക്കുലാർ ലൊബ്യൂൾ എന്ന് പറയുന്നത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഈ ഓരോ ടെസ്റ്റിക്കുലാർ ലോബിളിലും ഏകദേശം എത്രയാണ്? 250 കമ്പാർട്ട്മെന്റ്. ഈ 250 കമ്പാർട്ട്മെന്റുകളെ നമ്മൾ അറിയപ്പെടുന്ന പേരാണ് ടെസ്റ്റിക്കുലാർ ലൊബ്യൂൾ. ആ ഒരു ലൊബ്യൂളാണ് ഞാനിവിടെ വരയ്ക്കുന്നത്. ഈ ലൊബ്യൂൾ ഞാൻ വരയ്ക്കുമ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ സ്മൈലി ആണെന്നും വിചാരിക്കരുത്. ഇതിനകത്ത് ഏകദേശം ഒരു 1-3, അത് കറക്റ്റായി നമുക്ക് പറയാൻ പറ്റില്ല, 1-3 ഓരോ ലൊബ്യൂളിനുള്ളിലും ഒരു ടെസ്റ്റിസിനുള്ളിൽ 250 കമ്പാർട്ട്മെന്റ് ഉണ്ട് എന്ന് പറഞ്ഞു. ആ കമ്പാർട്ട്മെന്റിനെയാണ് ടെസ്റ്റിക്കുലാർ ലൊബ്യൂൾ എന്ന് പറയുന്നത്. ആ ഓരോ ടെസ്റ്റിക്കുലാർ ലൊബ്യൂളിന്റെ ഉള്ളിലും 1-3 സ്മോൾ ട്യൂബ്യൂൾസ് കാണാം. ലൊബ്യൂളിന്റെ ഉള്ളില് 1-3 സ്മോൾ ട്യൂബ്സ് ട്യൂബ്യൂൾ, അത് നമ്മൾ പറയുന്ന പേരാണ് സെമിനിഫെറസ്. സെമിനിഫെറസ് ട്യൂബ്യൂൾ, സെമിനിഫെറസ് ട്യൂബ്യൂൾ എന്ന് പറയും. അതായത് നിങ്ങൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചാണ് നെഫ്രോൺ, യുറിനിഫെറസ് ട്യൂബ്യൂൾ, ദ ട്യൂബ് വേർ യൂറിൻ ഈസ് ഫോംഡ്. അതുപോലെ സെമിനിഫെറസ് ട്യൂബ്യൂൾ, ദ ട്യൂബ് വേർ സ്പെർം ഈസ് ഫോംഡ്. സ്പെർം ഉണ്ടാവുന്ന ട്യൂബിനെയാണ് സെമിനിഫെറസ് ട്യൂബ്യൂൾ എന്ന് പറയുന്നത്. അതാണ് ഈ പറഞ്ഞ ഈ 1, 2, 3 ആ റൗണ്ടിൽ ഞാൻ വരച്ചത് ഒരു ടെസ്റ്റിക്കുലാർ ലോബാണ്. ആ ടെസ്റ്റിക്കുലാർ ലോബ് ഏകദേശം 250 ഓരോ ടെസ്റ്റിസിലും കാണും. ഈ ഒരു ടെസ്റ്റിക്കുലാർ ലോബ്യൂളിന്റെ ഉള്ളിൽ 1-3, ഇപ്പൊ ഇവിടെ 3 വരച്ചിട്ടുണ്ട്, ചിലപ്പോൾ 1 ചിലപ്പോൾ 2 ചിലപ്പോൾ 3 1-3 സ്മോൾ ട്യൂബ്സ് യു ക്യാൻ സി. ദിസ് ട്യൂബ്സ് ആർ നോൺ ആസ് ദ സെമിനിഫെറസ് ട്യൂബ്യൂൾ വേർ സ്പെർംസ് ആർ ഫോംഡ്. ഇനി നമുക്ക് ഈ ഒരു സാധനം മാത്രം എടുക്കാം. ദിസ് ഈസ് ദ സെമിനിഫെറസ് ട്യൂബ്യൂൾ അല്ലേ. ഈ സെമിനിഫെറസ് ട്യൂബ്യൂളിന്റെ ഉള്ളില് 2 സെൽസ് ഉണ്ട്. ഓരോ സെമിനിഫെറസ് ട്യൂബ്യൂളിന്റെ ഉള്ളിലും 2 സെൽസ് ഉണ്ട്. ഏതാണ് ആ സെൽസ്? അതിന് 1 സെല്ലിന്, ഈച്ച് സെമിനിഫെറസ് ട്യൂബ്യൂൾ കൺസിസ്റ്റ് ഓഫ് 2 ഓഫ് സെൽ. വൺ ഈസ് കോൾഡ് സ്പെർമാറ്റോഗോണിയ. സ്പെർമാറ്റോഗോണിയ, ദേ ആർ ദ ഫ്യൂച്ചർ സ്പേംസ്, ഭാവി വാഗ്ദാനങ്ങളായ സ്പേമുകളാണത്. അപ്പൊ സ്പെർമാറ്റോഗോണിയയിൽ നിന്നാണ് എന്തുണ്ടാവുന്നത്? സ്പെർമാറ്റോഗോണിയ ദൻ ചേഞ്ചസ് ഇൻ ടു സ്പേംസ്. സ്പെർമാറ്റോഗോണിയ ഈ ചേഞ്ചസ് ഇൻ ടു സ്പേംസ്. ദ പ്രോസസ് ഈസ് നോൺ ആസ് സ്പെർമാറ്റോജെനസിസ്. ദ ഫോർമേഷൻ ഓഫ് സ്പേം ഫ്രം സ്പെർമാറ്റോഗോണിയ ഈസ് നോൺ ആസ് സ്പെർമാറ്റോജെനസിസ്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ ഈസ് ദ, ഞാൻ എന്റെ പേര് ആദ്യം ഒരു പേര് പറയും, പിന്നെ ആ പേര് പറയില്ല. ആദ്യം പറയുന്ന പേര് പിന്നെ ഞാൻ മാറ്റും. സോ ദ സെക്കൻഡ് ടൈപ്പ് ഓഫ് സെൽസ് പ്രസന്റ് ഇൻ യുവർ സെമിനിഫെറസ് ട്യൂബ്യൂൾ, ഞാൻ ഈ പറയും ഇതിലല്ല, ഈ ഒരു ഒരെണ്ണത്തിനുള്ളിലായി പറയും, ഇതാണ് സെമിനിഫെറസ് ട്യൂബ്യൂൾ. ഇതിൻ്റെ ഉള്ളിലാണ് എന്ത് കാണുന്നത്? ഈ സെമിനിഫെറസ് ട്യൂബ്യൂളിൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് കാണുക? 1 സ്പെർമാറ്റോഗോണിയ എന്ന സെൽസ് കാണുന്നത്, അതാണ് സ്പേം ആയിട്ട് മാറുന്നത്. 2 ഇതിനുള്ളിൽ മറ്റൊരു ടൈപ്പ് സെൽസ് കാണും, ആ സെൽസിനെയാണ് നമ്മൾ നേഴ്സ് സെൽ എന്ന് പറയാ. നേഴ്സ് ഈ വാക്ക് ഞാൻ മാറ്റും, നേഴ്സ് സെൽ എന്ന് പറയും. എന്തായിരിക്കും അതിന്റെ ജോലി? ഈ പേര് തന്നെ നിങ്ങൾക്കറിയാം, നേഴ്സ് സെൽ മീൻസ് ദേ പ്രൊവൈഡ് നറിഷ്മെന്റ്. നേഴ്സ് സെൽസ് എന്ത് ചെയ്യുന്നു? ദേ പ്രൊവൈഡ് നറിഷ്മെന്റ്. നറിഷ്മെന്റ് എന്ന് അറിയില്ല നിങ്ങൾക്ക്, അതായത് പോഷണം എന്ന് പറയും, വേണ്ട ന്യൂട്രിയൻസ് നൽകുക എന്നുള്ളതാണ്. അപ്പൊ സ്പെർമാറ്റോജെനസിസ്, സ്പെർമാറ്റോഗോണിയ സ്പേം ആവാൻ ആര് സഹായിക്കുന്നു? ഈ സെൽ സഹായിക്കുന്നു. ഇതുണ്ടെങ്കിൽ മാത്രമേ സ്പെർമാറ്റോഗോണിയ സ്പേം ആവുള്ളൂ. അപ്പൊ സ്പെർമാറ്റോജെനസിസിനെ സഹായിക്കുന്ന ഒരു ഭാഗമാണ് ഈ നേഴ്സ് സെൽ. ഇനി മുതൽ ഞാൻ നേഴ്സ് സെൽ എന്ന് പറയില്ല. എന്തുകൊണ്ടാണ് നേഴ്സ് സെൽ എന്ന് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഈ നേഴ്സ് സെല്ലാണ് നറിഷ്മെന്റ് കൊടുക്കുന്നത്. ദാറ്റ്സ് വൈ ഇറ്റ്സ് നോൺ ആസ് നേഴ്സ് സെൽ. ദിസ് സെൽ വാസ് ഐഡന്റിഫൈഡ് ബൈ, ഈ സെൽസ് കണ്ടുപിടിച്ചത് ആരാണ്? ദീസ് സെൽസ് വാർ ഐഡന്റിഫൈഡ് ബൈ എൻട്രിക്കോ സെർട്ടോളി. സെർട്ടോളി എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ്. അതുകൊണ്ട് നേഴ്സ് സെല്ലിനെ നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നു? സെർട്ടോളി സെൽ എന്ന് പറയുന്നു.
ഇനി മുതൽ ഞാൻ സർട്ടോലി സെല്ലിനെ പറയൂ, നേഴ്സ് സെല്ലിന് പറയില്ല. എന്തുകൊണ്ടാണ് നേഴ്സ് സെല്ലെന്ന് പറഞ്ഞത് മനസ്സിലായില്ലേ? ദേ പ്രൊവൈഡ് നറിഷ്മെന്റ്, അത് പറയാനാണ്. അപ്പോൾ ഓരോ സെമിനിഫറസ് ട്യൂബുകളുടെ ഉള്ളിലും ഈ ക്വസ്റ്റ്യൻ സാധാരണയായിട്ട് ബോർഡ് എക്സാമിന് ചോദിക്കുന്നതാണ്. ചിലപ്പോൾ തെറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട്. സെമിനിഫറസ് ട്യൂബുകളിൽ എത്ര സെൽസ് ഉണ്ട്, ടെസ്റ്റിസിൽ എത്ര സെല്ലുണ്ടെന്ന് ചോദിക്കാറുണ്ട്. സെമിനി നോട്ട് ദ പോയിന്റ്, ഇൻ സെമിനിഫറസ് ട്യൂബുൾ ഓൺലി ടു ടൈപ്സ് ഓഫ് സെൽസ് ആർ പ്രസന്റ്. ഇൻ ദ സെമിനിഫറസ് ട്യൂബുൾ ഓൺലി ടു ടൈപ്സ് ഓഫ് സെൽസ് ആർ പ്രസന്റ്. വിച്ച് ആർ ദേ? വൺ ഈസ് ദ സ്പെർമറ്റോഗോണിയ, ദർ ചേഞ്ചസ് ഇൻ ടു സ്പേം, ആൻഡ് സർട്ടോലി സെൽ ഓർ ദ നേഴ്സ് സെൽ, they provide nourishment for conversion of spermatogonia into sperm. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ നമുക്ക് പഠിക്കാം. ഇപ്പൊ തൽക്കാലം നിങ്ങൾ സൂപ്പർഫിഷ്യലായിട്ട് ഇത്രയും പഠിച്ചാൽ മതി. ഇത് സ്പെർമാറ്റോജെനസിസിനാണോ വേറെ എന്തിനാണോ സഹായിക്കുന്നത് ഒക്കെ നമുക്ക് പിന്നെ പഠിക്കാം. എന്തായാലും സ്പെർമാറ്റോഗോണിയ സ്പേം ആവുന്ന ഈ പ്രോസസ്സിൽ നറിഷ്മെന്റ് കൊടുക്കുന്നവരാണ് സർട്ടോലി സെൽ. അതുകൊണ്ടാണ് അതിനെ പണ്ട് നമ്മൾ നേഴ്സ് സെൽ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ രണ്ടേ രണ്ട് സെല്ല് മാത്രമാണ് എവിടെ കാണുന്നത്? സെമിനിഫറസ് ട്യൂബുകളിലുള്ള. നോട്ട് ദ പോയിന്റ്, ഓൺലി ടു ടൈപ്സ് ഓഫ് സെൽസ് ആർ പ്രസന്റ് ഇൻ സെമിനിഫറസ് ട്യൂബുൾ. ദേ ആർ ദ സ്പെർമാറ്റോഗോണിയ. വട്ട് ഇസ് ഹിസ് ഫ്യൂച്ചർ? വട്ട് ഇസ് ഹിസ് ഫേറ്റ്? ഇറ്റ് ഈസ് ചേഞ്ചസ് ഇൻ ടു ഫ്യൂച്ചർ സ്പേം ബൈ എ പ്രോസസ് കോൾ സ്പെർമാറ്റോജെനസിസ്. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ദ നേഴ്സ് സെൽ. ദേ ആർ നൗ നോൺ ആസ് സെർട്ടോളി സെൽ ബിക്കോസ് ഇറ്റ്സ് ഐഡന്റിഫൈഡ് ബൈ എൻട്രികോ സെർട്ടോളി. സെർട്ടോളി എന്ന ഒരു സയന്റിസ്റ്റ് കണ്ടെത്തിയത് കൊണ്ട് അതിന് നമ്മൾ സെർട്ടോളി സെൽ എന്ന് പറയുന്നു. ദേ പ്രൊവൈഡ് നറിഷ്മെന്റ്. ദീസ് ആർ ദ ടു ടൈപ്സ് ഓഫ് സെൽസ് പ്രസന്റ് ഇൻ ദ സെമിനിഫറസ് ട്യൂബ്യൂൾ. ഇത് മനസ്സിലായല്ലോ നിങ്ങൾക്ക്. കാരണം എന്താ, ക്വസ്റ്റ്യൻ ചോദിക്കാൻ പലപ്പോഴും നല്ലോണം അറിയുന്ന കുട്ടികൾ തന്നെ തെറ്റിക്കാറുണ്ട്. ത്രീ എന്ന് പറയാറുണ്ട്. സെമിനിഫറസ് ട്യൂബുകളിൽ എത്ര സെല്ലുണ്ട് അതിന്റെ പേരെഴുതാൻ പറഞ്ഞാൽ ത്രീ നേടി മൂന്നെണ്ണത്തിനും പേരെഴുതും. ത്രീ അല്ല, ടുവേ ഉള്ളൂ. അതായത് സ്പെർമാറ്റോഗോണിയയും നേഴ്സ് സെൽ സെർട്ടോലി സെല്ലേ ഉള്ളൂ. അതിന്റെ ഓരോന്നിനും ജോലി മനസ്സിലായില്ലേ? സ്പെർമാറ്റോഗോണിയാണ് പിന്നീട് സ്പേമായി മാറുന്നത്. സെർട്ടോലി സെല്ലാണ് ഇവർക്ക് വേണ്ട നറിഷ്മെന്റ് കൊടുക്കുന്നത്. ഇനി നമുക്കറിയാം, ഇൻ ബിറ്റ്വീൻ ദീസ് ഇൻ ബിറ്റ്വീൻ ദ സെമിനിഫറസ് ട്യൂബുകൾ ദർ ആർ സം സ്പേസസ് ഹിയർ. കണ്ടില്ലേ? അതായത് സെമിനിഫറസ് ട്യൂബുകളുടെ ഇടയ്ക്ക് ഒരു ടെസ്റ്റിസിനകത്ത് നമ്മൾ ഒരു സെമിനിഫറസ് ട്യൂബുകളുടെ ഒരു ടെസ്റ്റിസിനകത്ത് ഒരു ടെസ്റ്റിക്കുലാർ ലോബിനുള്ളിൽ ഏകദേശം 1 മുതൽ 3 വരെ, ഇപ്പം റെഡ് റൗണ്ട് ഞാൻ വരച്ച ഉള്ളിലത്തെ 3 റെഡ് റൗണ്ട് എന്ന് പറയുന്നത് സെമിനിഫറസ് ട്യൂബുകളാണ്. ഈ സെമിനിഫറസ് ട്യൂബുകളുടെ ഇടയ്ക്ക് കാണുന്ന കുറേ സ്പേസുകൾ കണ്ടില്ലേ? ഈ സ്പേസിനെ അറിയപ്പെടുന്ന പേരാണ്, നിങ്ങൾ കെമിസ്ട്രിയിലും പഠിച്ചിട്ട് ഈ വാക്ക്, ഇന്റർസ്റ്റീഷ്യൽ സ്പേസ്. ദിസ് സ്പേസ് ഈസ് നോൺ ആസ് ഇന്റർസ്റ്റീഷ്യൽ സ്പേസ്. ആ സ്പേസിൽ കാണുന്ന സെല്ലുകളെ നമ്മൾ അറിയപ്പെടുന്ന പേര് എന്തായിരിക്കും? ഇന്റർസ്റ്റീഷ്യൽ സെൽസ് എന്ന് പറയും. ഇന്റർസ്റ്റീഷ്യൽ സെൽ അതെവിടെയാണ് കാണുന്നത്? അത് സെമിനിഫറസ് ട്യൂബുകളുടെ ഉള്ളിലല്ല, സെമിനിഫറസ് ട്യൂബുകളിന് പുറത്താണ് കാണുന്നത്. സെമിനിഫറസ് ട്യൂബുകളിന് പുറത്ത് കാണുന്ന സെൽസ് ആണ് ഇന്റർസ്റ്റീഷ്യൽ സെൽ. എന്നാൽ അത് എന്തിൻ്റെ ഉള്ളിലാണ് കാണുന്നത്? അത് ടെസ്റ്റിസിൻ്റെ ഉള്ളിലാണ്. അതേ നേരത്തെ നിങ്ങളോട് പറഞ്ഞത് ടെസ്റ്റിസിൽ എത്രണ്ട് ചോദിച്ചാൽ 3 എന്ന് എഴുതണം. സെമിനിഫറസ് ട്യൂബുകളിന് എത്രണ്ട് ചോദിച്ചാൽ 2 എന്ന് എഴുതണം. സെമിനിഫറസ് ട്യൂബുകളുടെ ഉള്ളില് 2 സെൽസേ ഉള്ളൂ, എന്നാൽ ടെസ്റ്റിസിൻ്റെ ഉള്ളില് 3 സെൽസ് ഉണ്ട്. ആ നമ്പർ മാറിപ്പോവരുത്. നല്ലോണം പഠിക്കുന്ന കുട്ടികളാണിത് തെറ്റിക്കുക. അതായത് സെമിനിഫറസ് ട്യൂബുകളുടെ ഉള്ളിൽ 2 സെൽസ്, സ്പെർമാറ്റോഗോണിയ ആൻഡ് സെർട്ടോലി സെൽ. അതിന് പുറത്തുള്ള സെമിനിഫറസ് ട്യൂബിന് പുറത്തുള്ള ഇന്റർസ്റ്റീഷ്യൽ സ്പേസിൽ കാണുന്ന സെൽസിനെയാണ് ഇന്റർസ്റ്റീഷ്യൽ സെൽസ് എന്ന് നമ്മൾ അറിയപ്പെടുന്നത്. ഇന്റർസ്റ്റീഷ്യൽ സെൽസ് ഇനെ ഇപ്പോൾ നമ്മൾ അങ്ങനെയല്ലല്ലോ പറയുന്നത്. ഈ സെൽ കണ്ടുപിടിച്ചത് ആരാണ്? ഫ്രാൻസ് ലിറ്റിക് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റാണ്. അതുകൊണ്ട് നമ്മൾ ഈ സെല്ലിനെ, ഇന്റർസ്റ്റീഷ്യൽ സെല്ലിനെ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ലിറ്റിക് സെൽ, LEYDIG, ലിഡിക് സെൽ എന്നാ നമ്മൾ പറയാം. ഇനി മുതൽ നമ്മൾ ലിഡിക് സെല്ലിനെ പറയൂ, ഇന്റർസ്റ്റീഷ്യൽ സെൽ എന്ന് പറയില്ല. ഓക്കെ, ദീസ് ആർ ദ ഈ ക്വസ്റ്റ്യൻ രണ്ടാമത്തെ നിങ്ങളുടെ ബോർഡ് എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ് ഞാൻ പറഞ്ഞത്. ഓരോ ക്വസ്റ്റ്യനും വരാൻ ചാൻസ് ഉള്ള ഇപ്പൊ തന്നെ ഞാൻ പറയുന്നുണ്ട്. രണ്ടാമത്തെ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനാണ് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. എന്താണ് ആ ക്വസ്റ്റ്യൻ? നെയിം ദ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സെൽസ് ഇൻ ദ സെമിനിഫറസ് ട്യൂബുകൾ ചോദിക്കാം, അല്ലെങ്കിൽ ഇൻ ദ ടെസ്റ്റിസ് എന്ന് ചോദിക്കാം. സെമിനിഫറസ് ട്യൂബുകളാ ചോദിച്ചെങ്കിൽ 2 നമ്മൾ പറയാൻ പാടുള്ളൂ. ഏതൊക്കെ 2? ആ 2 എന്ന് പറയുന്നത് 1 ഏതാണ്? 1 സ്പെർമറ്റോഗോണിയയാണ്.
അത് സ്പേം ആയിട്ട് മാറും. രണ്ടാമത്തത് സെർട്ടോളി സെല്ലാണ്, അത് പ്രൊവൈഡ് നറിഷ്മെൻ്റ് ആണ്. ഓക്കെ, ഇനി ടെസ്റ്റിസിനുള്ളിലാണ് ചോദിച്ചെങ്കിൽ രണ്ട് എഴുതിയാൽ പോരാ. ടെസ്റ്റിസിനുള്ളിൽ ഓരോ ടെസ്റ്റിക്കുലാർ ലോബിൻ്റെ ഉള്ളിൽ മൂന്ന് ടൈപ്പ് സെൽസ് ഇല്ലേ? സ്പെർമാറ്റോഗോണിയ, അത് സ്പേമായി മാറും. സെർട്ടോളി സെൽ നറിഷ്മെൻ്റ് കൊടുക്കും. പിന്നെ മൂന്നാമത്തത് ഇൻ്റർസ്റ്റിഷ്യൽ സെൽ ഓർ ലീഡിക് സെൽ, അതിൻ്റെ ജോലി എന്താണെന്ന് നമ്മൾ പറഞ്ഞില്ലല്ലോ, ഞാനത് പറഞ്ഞില്ലല്ലോ. എന്താണ് അതിൻ്റെ ജോലി? ഒരു ടെസ്റ്റിസിന് ജോലി എന്താ? നേരത്തെ ഞാൻ പറഞ്ഞത്, ഒരു ടെസ്റ്റിസിന്, പ്രൈമറി സെക്സ് ഓർഗാനായ ടെസ്റ്റിസിന് രണ്ട് ജോലിയാണുള്ളത്. ഒന്ന്, ഗാമറ്റായ സ്പേമിനെ പ്രൊഡ്യൂസ് ചെയ്യുക. ആ ജോലിക്ക് ഇവിടെ ആൾക്കാരായിപ്പോയി. രണ്ടാമത്തെ ജോലി എന്തായിരുന്നു? അതായത് അതിന് വേണ്ട ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുക. ആ ജോലിക്ക് ആ വേക്കൻ്റ് ആണ്, ആളില്ല, ആ ആളാണിത്. ലീഡിക് സെൽ പ്രൊഡ്യൂസ് ഹോർമോൺ. നേരത്തെ ഞാൻ പറഞ്ഞു ഏതാണ് ഹോർമോണിൻ്റെ പേര്, ആ ഹോർമോണാണ് ആൻഡ്രോജൻ. അപ്പോൾ ആൻഡ്രോജൻ, ആൻഡ്രോജൻ എന്ന് പറയുന്ന, അതായത് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽസാണ് ലീഡിക് സെൽ. ഫ്രാൻസ് ലീഡിഗ് എന്ന് പറയുന്ന ആൾ കണ്ടുപിടിച്ചുകൊണ്ടാണ് ഇനി ലീഡിക് സെൽ എന്ന് പറയുക. അപ്പോൾ ഇത്രയാണ് ഒരു സെമിനിഫറസ് ട്യൂബ്യൂളിൻ്റെ ഉള്ളിൽ, സെമിനിഫറസ് ട്യൂബ്യൂളിൻ്റെ ഉള്ളിൽ കാണുന്ന സെൽസ്. അതുപോലെ തന്നെ ടെസ്റ്റിസിൽ, ടെസ്റ്റിസ് കണ്ടെയ്ൻ ത്രീ ടൈപ്സ് ഓഫ് സെൽസ്, ത്രീ ടൈപ്സ് ഓഫ് സെൽസ്. സ്പെർമാറ്റോഗോണിയ ചേഞ്ചസ് ഇൻ ടു സ്പേം, ഞാൻ എടുത്തു പറയുന്നത് തെറ്റാതിരിക്കാനാണ്. ദെൻ സെക്കൻഡ് വൺ ഈസ് സെർട്ടോളി സെൽ പ്രൊവൈഡ് നറിഷ്മെന്റ്. ലീഡിക് സെൽ ഓർ ദ ഇൻഡസ്ട്രീഷ്യൽ സെൽ, ദേ പ്രൊഡ്യൂസ് ഹോർമോൺ കോൾഡ് ആൻഡ്രോജൻ, ദാറ്റ് ഈസ് ദ ടെസ്റ്റോസ്റ്റിറോൺ. ദീസ് ആർ അബൌട്ട് ടെസ്റ്റിസ്. നൗ വി കൻ ഗോ ടു ദ നെക്സ്റ്റ് വൺ, അസസറി ഡക്ട്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാല് ഈ ഡക്റ്റുകൾ, അതായത് ടെസ്റ്റിസ് മുതൽ ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കിയാലോ. ടെസ്റ്റിസ് മുതൽ ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ടെസ്റ്റിസിലെ സ്പേം ഉണ്ടായി. ഇപ്പൊ നമ്മൾ പഠിച്ചു ടെസ്റ്റിസിനുള്ളിലെ, ടെസ്റ്റിക്കുലാർ ലോബിനുള്ളിലെ, സെമിനിഫറസ് ട്യൂബ്യൂളിനുള്ളിലെ സ്പെർമാറ്റോഗോണിയ എന്ന് പറയുന്ന സെൽസ് ആണ് സ്പേം ആയിട്ട് മാറുന്നത്. അതിന് സഹായിക്കുന്നവരാണ് ആരൊക്കെ? ഒന്ന്, ഡയറക്റ്റ് ആയിട്ട് നറിഷ്മെന്റ് കൊടുക്കുന്നവരാണ് സെർട്ടോളി സെൽ. അതേപോലെ തന്നെ അതിന് വേണ്ട ആക്ടിവേറ്റ് ചെയ്യുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന, ടെസ്റ്റോസ്റ്റിറോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നവരാണ് ലീഡിക് സെൽ. ഇവരുടെ കൂട്ടായ പ്രവർത്തനം കൊണ്ടാണ് എന്തുണ്ടാവുന്നത്? സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എനി സ്പേംസ് അവിടുന്ന് എങ്ങോട്ട് പോകണം? അത് നമ്മുടെ യുറേത്രയിലെത്തണം. അങ്ങനെ എത്തണമെങ്കിൽ ഒരു ഡക്ട് സിസ്റ്റം ഉണ്ട്, ഒരു ഡക്ട് സിസ്റ്റം. അതാണ് നമ്മൾ പറയുന്ന അസസറി ഡക്റ്റുകൾ. ഏതൊക്കെയാണ്? നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ പണ്ട് സുരേഷ് ഗോപി പറഞ്ഞ പോലെ തെക്ക് നിന്ന് വടക്കോട്ട് ഉള്ള ക്രമത്തിൽ ജില്ലകളെ ക്രമപ്പെടുത്തുക, വേഗ വിരൽ ചോദ്യം എന്നൊക്കെ പറഞ്ഞ പോലെ നമുക്ക് എന്ത് ചെയ്യാം? ടെസ്റ്റിസിന്റെ അടുത്ത് നിന്ന് പുറത്തേക്ക് വരുന്ന ക്രമത്തിൽ ഡക്റ്റുകളെ ക്രമപ്പെടുത്താം. ഡക്റ്റുകൾ ടെസ്റ്റിസിൽ തുടങ്ങി പുറത്തേക്ക് വരുന്ന ക്രമത്തിൽ നമ്മൾ നോക്കുമ്പോൾ ആദ്യം കാണുന്ന ആ ഡക്റ്റിന്റെ പേരെന്താണ്? ഫസ്റ്റ് കാണുന്ന അതാണ് റെറ്റേ ടെസ്റ്റിസ്. റെറ്റേറ്റസ്റ്റിസ്. ദെൻ രണ്ടാമത്തത് വാസ എഫറൻഷ്യ, വാസ എഫറൻഷ്യ. തേർഡ് വൺ ഈസ് എപ്പിഡിഡൈമീസ്, എപ്പിഡിഡിമീസ്. നാലാമത്തത് വാസ് ഡെഫറൻസ്. ഇത് ഈ പേരുകൾ നിങ്ങൾ എന്തായാലും പഠിക്കണം, ഇതിന്റെ ഓർഡർ എൻട്രൻസിനും പഠിക്കണം. കാരണം ചിലപ്പോൾ എൻട്രൻസിന് ഇതിലേതെങ്കിലും ഒരു ഭാഗം കട്ടായാൽ എന്താ സംഭവിക്കുക എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. നിങ്ങളുടെ വാസ എഫറൻഷ്യ കട്ടായിപ്പോയി, എന്ത് സംഭവിക്കും? നമ്മൾ എന്ത് പറയണം? സ്പേം റെറ്റേ ടെസ്റ്റിസ് എന്ന് എപ്പിഡിമിസിൽ എത്തൂല എന്ന് പറയണം. എന്തായാലും ഈ ഓർഡർ, ഈ നാല് ഡക്റ്റുകളുടെ പേര് എന്തായാലും നമ്മൾ പഠിക്കണം. ഇത് എവിടെ നിന്ന് എങ്ങോട്ടാണ്? ടെസ്റ്റിസിൽ ഉണ്ടാവുന്ന സ്പേമിനെ പുറത്തേക്ക് കൊണ്ടുവരുന്ന, ടെസ്റ്റിസിൽ ഉണ്ടാകുന്ന സ്പേം അവിടെ തന്നിട്ട് വല്ല കാര്യമില്ലല്ലോ, അതിനെക്കാട്ടും നല്ല ആളില്ലാതിരിക്കണല്ലേ. അപ്പം അതുകൊണ്ട് അവിടെ ടെസ്റ്റിസിൽ ഉണ്ടാവുന്ന സ്പേം പുറത്തേക്ക് വരുന്ന ക്രമമാണ് ഈ പറയുന്നത്. റെറ്റേ ടെസ്റ്റിസ് ഈസ് വെരി നിയർ ടു ദ സെമിനിഫറസ് ട്യൂബ്യൂൾ. അത് കഴിഞ്ഞാൽ പിന്നുള്ളത് വാസ എഫറൻഷ്യ. സ്പെൽ നിങ്ങളതിൻ്റെ പേരുകൾ പഠിക്കണം. റെറ്റേ ടെസ്റ്റിസ്, വാസ എഫറൻഷ്യ, പിന്നെ എപ്പിഡിഡിമീസ്, വാസ് ഡെഫറൻസ്. ഇത് നാലുമാണ് ഹ്യൂമൻ മെയിലിലെ ഡക്ട് സിസ്റ്റം എന്ന് നമ്മൾ പറയുന്നത്. ഹ്യൂമൻ മെയിൽ കൺസിസ്റ്റ് ഓഫ് ഫോർ ഡക്ട്സ്, ഫ്രം ടെസ്റ്റിസ് ടു ഔട്ട്സൈഡ്. ദേ ആർ ദ റെറ്റേ ടെസ്റ്റിസ്, വാസ എഫറൻഷ്യ, എപ്പിഡിഡിമീസ് ആൻഡ് വാസ് ഡെഫറൻസ്. ഇതിലൂടെ ഒക്കെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞിട്ടാണ് പുറത്തോട്ട് വരുന്നത്. ഇതിൽ ഈ എപ്പിഡിഡിമീസിനൊരു വലിയ സംഭവമാണ്.
നമ്മൾ ഉണ്ടാവുന്ന സ്പേം ഫോംഡ് ഇൻ ദ ടെസ്റ്റിസിലെ അത് തൽക്കാലത്തേക്ക് സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്? എപ്പിഡെർമിസിലാണ്. അവിടെ വെച്ചിട്ടാണ് അത് മാച്ചുറേഷൻ നടക്കുന്നത്. ഫുൾ മാച്ചുറേഷൻ അല്ല കേട്ടോ. അതായത് സ്പേം ഈസ് ടെമ്പററി സ്റ്റോർഡ് ആൻഡ് മെച്ചുവേർഡ് ഇൻ എപ്പിഡെർമിസ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, മെയിനകത്ത് ഒരു എപ്പിഡെർമിസ് എന്ന ഭാഗം ഇല്ലെങ്കിൽ എല്ലാ ആണുങ്ങളും ആൺകുട്ടികളും സ്നഗി കെട്ടി നടക്കേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഉണ്ടാവും, പോയിക്കൊണ്ടേയിരിക്കും. അപ്പം അതുകൊണ്ട് തൽക്കാലത്തേക്ക് അതൊരു സ്ഥലത്ത് സ്റ്റോർ ചെയ്ത് ആവശ്യമുള്ള സമയത്ത് പുറത്ത് വരാൻ കാരണം ഈ പറഞ്ഞ എപ്പിഡെർമിസ് ആണ്. ഇറ്റ് ഈസ് ടെമ്പററി സ്റ്റോർഡ് ആൻഡ് മെച്ചുവേർഡ്. ദീസ് ആർ ദ ഫോർ ഡക്ട് സിസ്റ്റം ഓഫ് മെയിൽ. അപ്പം ഏതൊക്കെയാണ് ഡക്ട് സിസ്റ്റം, ഡക്ട് സിസ്റ്റം ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, ഏറ്റവും ഉള്ളിൽ ടെസ്റ്റിസിനോട് ഏറ്റവും അടുത്തിരിക്കുന്നത് റെറ്റേ ടെസ്റ്റിസ്. അത് കഴിഞ്ഞാൽ വാസ എഫറൻഷ്യ. അത് കഴിഞ്ഞാൽ എപ്പിഡെർമിസ്, നോട്ട് ദ പോയിന്റ്. ഈ എപ്പിഡെർമിസിലാണ് സ്പേം തൽക്കാലത്തേക്ക് സ്റ്റോർ ചെയ്യുന്നതും അതേപോലെ തന്നെ അത് മെച്ചുവർ ആവുന്നതും. ദെൻ വാസ് ഡിഫറൻസ്. ദീസ് ആർ ദ ഡക്ട് സിസ്റ്റം. ഇനി നമുക്ക് പഠിക്കാൻ പോകുന്നത്, ഇത് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്നത് എന്താണ്, എക്സ്റ്റേണൽ ജെനിറ്റാലിക്ക് മുമ്പ് നമ്മൾ അസോസിയേറ്റഡ് ഗ്ലാൻസ് ഉണ്ട്. ഏതൊക്കെയാണ് മെയിലിലെ ഗ്ലാൻസ്? മെയിലിൽ ഒരുപാട് ഗ്ലാൻസ് ഉണ്ട് വേണമെങ്കിൽ നമുക്ക് പറയാം, ഒരുപാട് ഗ്ലാൻസ്. പക്ഷെ ആ ഗ്ലാൻസ് ഏതൊക്കെയാണ്? നമ്മളതിൽ മൂന്ന് ഗ്ലാൻഡുകളാണ് പഠിക്കുന്നത്. മൂന്ന് ഗ്ലാൻഡുകൾ ഏതൊക്കെയാണ് ആണ് ആ ഗ്ലാൻഡുകൾ? അത് ഒന്നാമത്തത് സെമിനൽ വെസിക്കിൾ. സെമിനൽ വെസിക്കിൾ ഇതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് പ്രോസ്റ്റേറ്റ്, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. മൂന്നാമത്തത് ബൾബോ യുറേത്രൽ ഗ്ലാൻഡ്. ഇതിന് നമ്മൾ കൂപ്പേഴ്സ് ഗ്ലാൻഡ് എന്നും പറയാറുണ്ട്. കൗ ആയിട്ടൊന്നും ബന്ധമൊന്നും ഇല്ല കേട്ടോ ഇതിന്. ഇത് നമ്മൾ സെമിനൽ വെസിക്കിൾ ഒന്ന്, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് രണ്ട്, ബൾബോ യുറേത്രൽ ഗ്ലാൻഡ്, കൂപ്പേഴ്സ് ഗ്ലാൻഡ്. ഇങ്ങനെ മൂന്ന് ഗ്ലാൻഡുകളുണ്ട്. ഇവരുടെ ജോലി എന്താ? നിങ്ങൾക്കറിയോ സ്പേം ഈവൻ വെരി ലൈറ്റ് ചേഞ്ച് ഇൻ പി എച്ച് വാല്യൂ. ഇപ്പം ഒരു അസിഡിറ്റി എന്ന് പറയുന്നത് ഇപ്പം 7 അല്ലേ ന്യൂട്രൽ വാല്യൂ. ആ വാല്യൂവിൽ ചെറിയൊരളവിൽ അത് കുറഞ്ഞാൽ തന്നെ ഒരു 6 ആകുമ്പോൾ തന്നെ നശിച്ചു പോകുന്ന ഒരു സാധനമാണ് ഏത്? സ്പേം. അപ്പം വളരെ കുറഞ്ഞ അസിഡിറ്റിയിൽ പോലും നശിച്ചു പോകുന്ന ഒരു സ്പേമിന് അറൗണ്ട് 5 വാല്യൂ ഉള്ള, പി എച്ച് വാല്യൂ ഏകദേശം 5 ഇല്ല, ഫീമെയിൽ ട്രാക്കിലൂടെ കടന്നു പോകുമ്പോൾ എന്തായാലും നശിച്ചു പോകുന്ന ഉറപ്പല്ലേ? അതായത് ചെറിയൊരു 6 മുകളിൽ വന്നാൽ പോലും നശിച്ചു പോകുന്ന ഒരു സ്പേം 5 പി എച്ച് വാല്യൂ ഉള്ള ഒരു ഫീമെയിൽ ട്രാക്കിലൂടെ കടന്നു പോകുമ്പോൾ എന്തായാലും നശിച്ചു പോകില്ലേ? പിന്നെ അത് കടന്നു പോകുന്ന വല്ല കാര്യമുണ്ടോ? അതായത് നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇവിടുത്തെ ഒരു മഴ പെയ്യുമ്പോഴത്തേക്ക് തണുത്ത് വറയ്ക്കുന്ന ഒരാളെ ഹിമാലയത്തിൽ കൊണ്ടിട്ടുള്ള സ്ഥിതി എന്താ? അതിൽ വിറച്ച് വിറച്ച് ചത്തുപോകും. അതുപോലെ ഈ സ്പേം നശിച്ചു പോകും. അത് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? അതിനെ ഒരു ആൽക്കലൈൻ മീഡിയത്തിലാണ് വിടുന്നത്. ആ ആൽക്കലൈൻ മീഡിയമാണ് സെമൻ എന്ന് നമ്മൾ സെമിനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഈ സെമിനൽ ഫ്ലൂയിഡും സ്പേമും കൂടെ കൂടിച്ചേരുമ്പോഴാണ് നമ്മൾ എന്ത് പറയുക? സെമൻ എന്ന് പറയുക. ഇപ്പോൾ സെമൻ എന്ന് പറഞ്ഞാൽ ഈ ഫ്ലൂയിഡ് അല്ല, സ്പേം അതിൻ്റെ കൂടെ വരുമ്പോഴാണ് അതിനെ സെമൻ എന്ന് പറയുക. ഈ സെമിനൽ ഫ്ലൂയിഡ് ഒരു ആൽക്കലൈൻ മീഡിയമാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മളിപ്പം സ്കൂളിലെ കുട്ടികളൊക്കെ, കുട്ടികളെ നഴ്സറി കുട്ടികളൊക്കെ നഴ്സറിയിലേക്ക് അയക്കുമ്പോൾ തൽക്കാലത്തേക്ക് ഉച്ചയ്ക്ക് വരെ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഒരു ഇടക്കാല ആശ്വാസത്തിന് നമ്മൾ കുറച്ച് സ്നാക്സും കുറച്ച് ചായയൊക്കെ കൊടുത്ത് വിടുന്ന കണ്ടില്ലേ കുട്ടികൾക്ക് ഉച്ച വരെ പിടിച്ചു നിൽക്കാൻ. അതുപോലെ ഒരു 48-72 സ്പേമിന് ഫീമെയിൽ ട്രാക്കിനുള്ളിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ പറഞ്ഞ സെമിനൽ സെമൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കുന്നത്. ഈ സെമിനൽ ഫ്ലൂയിഡ് പ്ലസ് സ്പേം ഈസ് ഈക്വൽ ടു സെമൻ ആണല്ലോ. ഈ സെമൻ ഉണ്ടാക്കുന്നത് ആരാണ്, അതായത് സെമിനൽ ഫ്ലൂയിഡ് ഉണ്ടാക്കുന്നത് ആരാണ്? അവരാണ് ഈ പറഞ്ഞ മൂന്ന് പേര്. ഈ മൂന്ന് ഗ്ലാൻഡുകളോടെയാണ് സെമിനൽ ഫ്ലൂയിഡ് ഉണ്ടാക്കുന്നത്. ആ സെമിനൽ ഫ്ലൂയിഡ് ഉണ്ടാക്കുന്ന മൂന്ന് ഗ്ലാൻഡിന്റെ പേരെന്തൊക്കെയാ? ഒന്ന് സെമിനൽ വെസിക്കിൾ, രണ്ടാമത്തത് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, മൂന്നാമത്തത് ബൾബോ യുറേത്രൽ ഗ്ലാൻഡ്, അതായത് കൂപ്പേഴ്സ് ഗ്ലാൻഡ്.
ഇങ്ങനെ മൂന്ന് ഗ്ലാൻഡുകളാണ്. ഇവർ മൂന്നും കൂടെ കൂട്ടായ ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ സ്പേമിന് പിടിച്ചു നിൽക്കാനുള്ള ഒരു മാധ്യമം, ഒരു മീഡിയം ഉണ്ടാവുന്നത്. ആ മീഡിയത്തിൻ്റെ പേരാണ് സെമിനൽ ഫ്ലൂയിഡ്. അത് സ്പേമും കൂടെ കൂടുമ്പോൾ അത് നമ്മൾ സെമൻ എന്ന് പറയും, പിടിച്ചു നിൽക്കാൻ വേണ്ടി മാത്രം. ഓക്കെ, ഇതിൽ ആരാണ് മെയിൻ കോൺട്രിബ്യൂഷൻ എന്ന് ചോദിച്ചാൽ ഏകദേശം 70% ഈ സെമിനൽ ഫ്ലൂയിഡിൻ്റെ കോൺട്രിബ്യൂഷൻ ആരുടെയാണ്? സെമിനൽ വെസിക്കിളാണ്. അതായത് മേജർ പാർട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സെമിനൽ വെസിക്കിളാണ്. ഏകദേശം ഒരു 20-25% ഇയാൾക്കും ഉണ്ട് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന്. വളരെ കുറഞ്ഞ ഒരു ജോലി മാത്രമാണ് ബൾബോ യുറേത്ര ഗ്ലാൻഡുള്ളൂ. ഇതിൽ ഒരു ഏകദേശം ഒരു 5% താഴെ സെമിനൽ ഫ്ലൂയിഡിലേക്കുള്ള കോൺട്രിബ്യൂഷൻ മാത്രമേ ബൾബോ യുറേത്ര ഗ്ലാൻഡായ കോപ്പേഴ്സ് ഗ്ലാൻഡിനുള്ളൂ. അപ്പം അതിനെന്തായിരിക്കും? വേറെ എന്തോ ഫംഗ്ഷൻ ഉണ്ട്, ആ ഫംഗ്ഷൻ നമുക്ക് പഠിക്കാം. സെമിനൽ വെസിക്കിൾ, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, ബൾബോ യുറേത്ര ഗ്ലാൻഡ്, ഓൾ ദീസ് ത്രീ പ്രൊഡ്യൂസ് എ ഫ്ലൂയിഡ്. ദാറ്റ് ഫ്ലൂയിഡ് ഈസ് നോൺ ആസ് സെമിനൽ ഫ്ലൂയിഡ് പ്ലസ് സ്പേം ഈസ് ഈക്വൽ ടു, ചിലപ്പോൾ നിങ്ങളുടെ ടെസ്റ്റിനകത്ത് സെമിനൽ പ്ലാസ്മ എന്നുണ്ടാവുക. അപ്പോൾ അത് പ്ലസ് സ്പേം ഈസ് ഈക്വൽ ടു സെമൻ. ഇനി ഒരു കാര്യം കൂടെ പഠിക്കണം ഇതിനകത്ത്. ഈ സെമിനൽ ഫ്ലൂയിഡിനകത്ത് എന്തൊക്കെയുണ്ട്? ദിസ് സെമിനൽ ഫ്ലൂയിഡ് കണ്ടെയ്ൻ ഫ്രക്ടോസ്. സെമിനൽ ഫ്ലൂയിഡിനകത്ത് എന്തൊക്കെയുണ്ട്? ഇറ്റ് കണ്ടെയ്ൻ ഫ്രക്ടോസ്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കണം. ഫ്രക്ടോസ്, കാൽഷ്യം അയോൺ, ഫ്രക്ടോസ്, പ്രോസ്റ്റാഗ്ലാൻഡിൻ, അതർ എൻസൈംസ് എക്സെട്ര. ഓക്കെ, ഫ്രക്ടോസ്, കാൽഷ്യം അയോൺ, പ്രോസ്റ്റാഗ്ലാൻഡിൻ എൻസൈം. സത്യത്തിൽ ഈ പ്രോസ്റ്റാഗ്ലാൻഡിൻ എന്നുള്ള പേര്, പ്രോസ്റ്റാഗ്ലാൻഡിനുള്ള പേര് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ, ഈ ഇതൊരു തരം ഒരു സാധാരണ ഹോർമോൺ ലൈക്ക് സബ്സ്റ്റൻസ് ആണ് ഇത്, പ്രോസ്റ്റാഗ്ലാൻഡിൻ. ഇത് കണ്ടുപിടിച്ച ആള് ഇത് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ടൊരു പേരാണത് പ്രോസ്റ്റാഗ്ലാൻഡിൻ. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ട പേരാണ് പ്രോസ്റ്റാഗ്ലാൻഡിൻ. പിന്നീടല്ലേ മനസ്സിലായത് സെമിനൽ വെസിക്കിളാണിലെ മേജർ കോൺട്രിബ്യൂട്ടർ എന്നുള്ളത്. എന്തായാലും പ്രോസ്റ്റാഗ്ലാൻഡിൻ, അതും മെയിലും ഫീമെയിൽ ഈ സാധനം കാണുന്നു. പക്ഷേ പ്രോസ്റ്റാഗ്ലാൻഡിൻ മെയിൻലി ആദ്യമായി കണ്ടെത്തിയത് സെമനിലായതുകൊണ്ടാണ് ഇതിനെ പ്രോസ്റ്റാഗ്ലാൻഡിൻ, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന് പേര് കൊടുത്തത്. അപ്പോൾ ഫ്രക്ടോസ്, കാൽഷ്യം അയോൺ, പ്രോസ്റ്റാഗ്ലാൻഡിൻ, എൻസൈം തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങളാണ് എന്തിനകത്തുള്ളത്? ഈ പറഞ്ഞ സെമിനൽ ഫ്ലൂയിഡിനകത്ത് ഉള്ളത്. ഇത് പഠിക്കണം. ഫ്രക്ടോസ് ഗ്ലൂക്കോസ് അല്ല. ഫ്രക്ടോസ് എന്തിനാണ്? അവർക്ക് എനർജി കൊടുക്കാൻ. ഫ്രക്ടോസ്, കാൽഷ്യം അയോൺ, പിന്നെ എൻസൈംസ് എക്സെട്ര. ചിലപ്പോൾ നിങ്ങളുടെ ടെസ്റ്റിനകത്ത് പ്രോസ്റ്റാഗ്ലാൻഡിൻ്റെ കാര്യം കാണില്ല. അപ്പോൾ ഇത് പഠിക്കുക. ഫ്രക്ടോസ്, കാൽഷ്യം അയോൺ, എൻസൈംസ് എക്സെട്ര. എന്താണ് സെമിനൽ ഫ്ലൂയിഡിൻ്റെ ജോലി? പ്രൊവൈഡ് എ ഗുഡ് അറ്റ്മോസ്ഫിയർ ഫോർ ദ സർവൈവൽ. അത് ഫീമെയിൽ ട്രാക്റ്റിൽ നിലനിൽക്കണമെങ്കിൽ അതിന് വേണ്ട നറിഷ്മെൻറ്റും അതിന് വേണ്ട ഒരു സംവിധാനവും ചെയ്തു കൊടുക്കുന്നതാണ് ഈ പറഞ്ഞ സെമിനൽ ഫ്ലൂയിഡിൻ്റെ ജോലി. അത് സ്പേമുമായി കൂടി ചേരുമ്പോൾ നമ്മളതിനെ സെമൻ എന്ന് പറയും. ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇനി ബൾബോ യുറേത്ര ഗ്ലാൻഡിന് വേറൊരു ജോലിയുടെ ഉണ്ട്. ബൾബോ യുറേത്ര, ഞാൻ നേരത്തെ പറഞ്ഞു ലെസ് ദാൻ 5% മാത്രമാണ് ബൾബോ യുറേത്ര ഗ്ലാൻഡിന് ഈ സെക്രീഷൻ ഉള്ള ജോലി. പിന്നെ എന്താണ് ചെയ്യുന്നത്? ബൾബോ യുറേത്ര ഗ്ലാൻഡ് ഓർ കൂപ്പേഴ്സ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് അനദർ ഫ്ലൂയിഡ്. ഇറ്റ് പ്രൊഡ്യൂസ് അനദർ ഫ്ലൂയിഡ് വിച്ച് ആക്ട് ആസ് എ ലൂബ്രിക്കൻറ്റ്. അതുപോലെ തന്നെ യുറേത്ര എന്ന് പറഞ്ഞ ഭാഗം നമുക്ക് പഠിക്കാൻ പോകാം, പഠിക്കും. ആ യുറേത്രയുടെ ഒരു യുറേത്ര എന്ന് പറഞ്ഞാൽ അതിനകത്ത് സെമനും കടന്നു പോകും, അതുപോലെ തന്നെ ആരും കടന്നു പോകും, സെമനും അതിലൂടെ കടന്നു പോകും, അതേപോലെ തന്നെ നമ്മുടെ യൂറിനും അതിലൂടെ കടന്നു പോകും. അപ്പോൾ ബൾബോ യുറേത്ര ഗ്ലാൻഡിന് വേറൊരു ഫംഗ്ഷനും കൂടെ ഉണ്ട്.